നീ എവിടെയായിരുന്നു? ഞങ്ങളെ കുറിച്ചൊന്നും ഓർക്കായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഐ ആം ഓക്കെ. ഹോം ഐ ആം ഓക്കെ മുത്തശ്ശി. കാണാനായി എത്ര നാളായിട്ട് കൊതിക്കുന്നു പോലെ. നീ എന്തിനാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓമയ മദറാക്കിയത്? ആരെങ്കിലും സ്വന്തം കുടുംബത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? ശിവൻകുട്ടി, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മുത്തശ്ശി. ഐ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നീയോ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഈ പെണ്ണിന് ഇവിടെ എന്താ കാര്യം? ഇത് ശരിക്കും വട്ടുപിടിച്ചു നടക്കുന്ന പെണ്ണ. ഇന്ന് ഒരു കാര്യമില്ലാതെ അമ്പലത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കി എന്റെ കാറിന്റെ വിൻഷീൽഡ് പൊട്ടിച്ചോളഞ്ഞു. ഓം, എന്തിനാ ഇവിടെയൊക്കെ വീട്ടിൽ കയറി നിർത്തിയിരിക്കുന്നത്? നീ എന്താ ഈ പറയുന്നത്? നിനക്കിവിടെ എന്താ കാര്യം? ഇറങ്ങി പോനാ പറഞ്ഞേ. താൻ എന്താ ഈ പറയുന്ന ശിവൻ? ഞാൻ അനികയ. ഏത് അനിക? എനിക്കൊരു അനികയും പരിചയമില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് നമ്മുടെ അനികയാടാ. അവള് പറഞ്ഞ ഞാൻ കേട്ടു. ഐ ഡോണ്ട് നോ അനിക. ഓക്കേ ശിവൻ, പ്ലീസ്, തനി തമാശ ഒന്നും മതിയാക്ക്. എന്തിനു വേണ്ടി ഇങ്ങനെ തമാശ പറയണമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ശിവൻ, എന്തൊക്കെയാ ഇത്? ഒന്നുമില്ല, ഐ ജസ്റ്റ് സോർട്ട് ഇറ്റ് ഔട്ട്. അതാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ശിവൻകുട്ടി, ഏതാണോ ഈ പെണ്ണ്? ഇവളെ എന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് ധന്യയാണ് മുത്തശ്ശി. ഇവളെന്റെ വൈഫാണ്. വാട്ട്? മിസ്റ്റർ റോബ്രോയ്, താങ്കൾ എപ്പോഴാണ് വിവാഹം കഴിച്ചത്? ഇതെന്തിനാണ് രഹസ്യമാക്കി വെച്ചത്? ഇറ്റ്സ് ടൈം ഫോർ എ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, 15 ദിവസം മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ധന്യ, ഷീ നോട്ട് ഓൺലി സേവ് മൈ ലൈഫ്, രാത്രിയും പകലും ഇല്ലാതെ അവളാണ് എന്നെ നോക്കിയത്. വി മാറ്റ്, വി ഫെൽ ഇൻ ലവ്, ആൻഡ് നൗ ഷീ ഈസ് മിസ്സസ് ശിവൻ ഒബ്റോയ്. പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മിസ്റ്റർ ശിവൻ ഒബ്റോയ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ധന്യ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടാണ് ശിവൻ ഒബ്റോയ് തിരിച്ചെത്തിയിരിക്കുന്നത്. What are the nonsense? ശിവൻ 15 ദിവസം ഒളിച്ചു കഴിയാ, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുക. ഐ ഡോണ്ട് മൈൻഡ് ദിസ്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൾ. അവനിപ്പോ അനികേടത്തി ആരാണെന്ന് കൂടി അറിയില്ലെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോ ശിവന്റെ മെമ്മറി ലോസ് ആയി കാണുമെന്നാണ് എന്റെ മനസ്സിലിപ്പോ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചെറിയച്ചൻ പറഞ്ഞ പോലെ സംഭവിക്കുകയാണെങ്കിൽ അവൻ എല്ലാം മറന്നു പോകേണ്ടതല്ലേ? സംടൈംസ് ആളുകൾക്ക് പാർഷ്യൽ മെമ്മറി ലോസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇതും പറഞ്ഞ് വെറുതെ എന്തിനാ തർക്കിക്കുന്നേ? ജസ്റ്റ് കോൾ എ ഡോക്ടർ ആൻഡ് ഗെറ്റ് ഇൻ ചെക്ക്. ദേവട്ടൻ പറഞ്ഞത് അതിന്റെ ശരി. എന്റെ ശിവന് ഒരിക്കലും ഇങ്ങനെ മാറാൻ കഴിയില്ല. അവന് ഒരു ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. ഇനി അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടി അറിയണമല്ലോ. ഇതെങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ. ശക്തിയേട്ട, നിങ്ങൾ വേഗം ഡോക്ടറെ വിളിക്കേ. വേണ്ട, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു ഡോക്ടറല്ല, ശിവൻ തന്നെയാണ് പറയേണ്ടത്. ശിവൻ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് പോലും വെറും അഭിനയമാ. അതിന്റെ പിന്നിൽ എന്തോ വളരെ വലിയൊരു കാരണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ശിവൻ ഇതെല്ലാം ചെയ്യുന്നത്. യു മീൻ ജസ്റ്റ് ലൈക്ക് മിസ്റ്റർ ഓബ്രോയുടെ നിവൃത്തിയേട് കൊണ്ട് പീറ്ററാ വേണ്ടി വന്ന പോലെയാണ്? ഏകദേശം അതുപോലെ. പക്ഷേ ഇടത്ത്
ശിവൻ ബ്ലാക്ക് മെയിലിംഗിന് നിന്ന് കൊടുക്കുന്ന ആളല്ല. അഥവാ ശിവനെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതെനിക്കറിയില്ല. ചിലപ്പോൾ അത് ശിവൻ അല്ലാതിരിക്കാനും സാധ്യതയില്ലേ? രൂപസാദൃശ്യമുള്ള മറ്റൊരാൾ, മേബി മഹി. ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ശിവൻ തന്നെയാണ്. ഞാൻ പോയൊന്ന് ശിവനോട് സംസാരിക്കട്ടെ. കാര്യം എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയല്ലേ പറ്റൂ. Just make yourself feel comfortable. ഒരു സെക്കൻഡ്. ശരിക്കും എന്താ നിന്റെ പ്രോബ്ലം? ആദ്യം അമ്പലത്തിൽ, പിന്നെ എന്റെ വീട്ടിൽ, ഇതാ ഇപ്പൊ എന്റെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നു. എന്താ കാര്യം? താൻ ഈ പെണ്ണിനെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? എക്സ്ക്യൂസ് മീ, ശിവൻ, ഇത് നമ്മുടെ റൂമാ. അല്ല, ഇത് എന്റെ മുറിയാണ്. നിൽക്കുന്ന എന്റെ ഭാര്യയാണ്, ഓക്കെ? അതുകൊണ്ട് അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഓ അയ്യോ, ഈ വീട്ടിൽ നിനക്ക് എന്താ കാര്യം എന്ന് പറയ്. ഔട്ട്. ഞാൻ ഈ വീട്ടിൽ എന്താ ചെയ്യുന്ന? തനിക്ക് ഇനി ഈ നാടകം നിർത്താറായില്ലേ ശിവൻ? എന്ത് നാടകത്തെ പറ്റി നീ പറയുന്നത്? ഞാൻ പറഞ്ഞൊന്നും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? വീണ്ടും പറയാ, get out of the house. Dhanya needs rest. Come and go. അതിശരി. അവളുടെ കാര്യത്തിൽ എന്തൊരു കരുതലാ. 15 ദിവസം കൊണ്ട് ഇത്ര അടുപ്പോ? തന്റെ തള്ളിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ. സോറി, വാട്ട്? അവളുടെ കാര്യത്തിൽ തള്ളിന് കുറവില്ലല്ലോ. തള്ളെന്ന് പറഞ്ഞ എന്താന്ന് അറിയില്ല. തള്ള് പിള്ളേച്ചൻ എന്ന് പറഞ്ഞാൽ അറിയോ? സോറി. മിനിമിനെ, തട്ടുപൊളിപ്പൻ, എന്റെ പൊന്നു തമ്പുരാനെ, ഇതുപോലൊരു തോളെ കയറി പെണ്ണിന് വേണ്ടിയാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു സെക്കൻഡ്, എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്താ അധികാരം? ഇത് തന്റെ ഭാര്യയാണല്ലേ, അപ്പൊ ഞാൻ ആരാണോ? അതെനിക്കറിയില്ല. നീ ആരുള്ളായിക്കോട്ടെ, ജോക്കറോ സ്ട്രേഞ്ചറോ എന്തുള്ളായിക്കോട്ടെ, ഞാൻ സ്ട്രേഞ്ചറോ ജോക്കറോ ആണെന്ന് താൻ അങ്ങ് തീരുമാനിച്ചു. ഹേ, മോള് പേടിക്കൊന്നും വേണ്ട. നിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിടയിൽ ഇത് സ്ഥിരം പതിവുള്ള കാര്യം. എന്ത് സ്ഥിരം പതിവുള്ള കാര്യമാണെന്ന്? ഐ ഡോണ്ട് നോ യു. അത് ശരി, തനിക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശിവൻ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ദേ ഈ നിൽക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാളുടെ തള്ളോ അഹംഭാവോ ഒന്നും പറഞ്ഞാ തീരില്ല. ഒരിക്കലും തെറ്റ് സമ്മതിച്ചു തരില്ല. നീ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടില്ലേ? അയ്യോ, ഇതൊക്കെ നീ എങ്ങനെ കാണാനല്ലേ? ഞാനങ്ങ് മറന്നു. ഇതൊക്കെ ഭാര്യയോടല്ലേ കാണിക്കൂ. ഇയാളുടെ ഭാര്യ ഞാനാണല്ലേ. എത്ര പ്രാവശ്യം പറയണം, നീ എന്റെ ഭാര്യയല്ല, ധന്യയാണ് എന്റെ ഭാര്യ. ഓക്കേ, തന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? പിന്നെ എന്തിനാ ഉത്തരം പറയുന്നത്? ഞാൻ ഇവളോടാ സംസാരിക്കുന്നത്? താനെന്തിനാ വെറുതെ നിന്നിങ്ങനെ തളയ്ക്കുന്നത്? താൻ ആരാ, ഞാൻ ആരാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ തൽക്കാലം അവിടെ നിക്ക്. നീ അത് കണ്ടോ? ദേഷ്യം കൊണ്ട് അയാളെ നിന്ന് തിളക്കിയ മൂക്കും തുമ്പത്താ ദേഷ്യം. മൂക്ക് തുടിക്കുന്ന കണ്ടില്ലേ? പിന്നെ അച്ചവിക്കകത്തൊന്ന് പുക വരുന്നുണ്ടോ? എനിക്കത് കാണാൻ പറ്റും, പക്ഷെ നിനക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. സ്വകാര്യമായിട്ട് നമുക്കിവിടെ ഒരു വനിതാ സമാജം സ്ഥാപിക്കാം. അതെ, നിനക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. എന്താ കുടിക്കാൻ എടുക്കണ്ടേ? എന്താ ഇഷ്ടം? ഗ്രീൻ ടീ, കടും കാപ്പി, ചായ, അതോ അല്ലെങ്കിൽ വേണ്ട, വിശക്കുന്നുണ്ടെങ്കിൽ പറ, വല്ലതും കഴിക്കാനെടുക്കാം. ശിവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അതിഥികൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവരെ ഭഗവാന് തുല്യമായിട്ട് പരിചരിക്കണം. അങ്ങനെയല്ലേ ശിവൻ? ആ, നീ പറ, കഴിക്കാൻ എന്താ എടുക്കണ്ടേ? എന്തിനാ അയാളെ നോക്കുന്നത്? ഞാനല്ലേ വല്ലതും കഴിക്കുന്നു ചോദിച്ചത്? എന്നോട് പറ. എന്നോട് പറഞ്ഞാൽ നല്ലത് വല്ലതും കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇയാളുടെ കുറെ ബോറിംഗ് പാസ്തായോ ഏതാണ്ടൊക്കെയോ ഉണ്ട്. എന്താ അത്, ബർജീൻ എന്തൊക്കെയോ കുന്നറാണ്ടോ. അതിനകത്താണെങ്കിൽ എരിവും പുളിയും ഉപ്പും ഒന്നും ഉണ്ടാവില്ലെന്നേ. വായി വെക്കാൻ കൊള്ളാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയോ? വർത്തമാനം പറയാൻ തുടങ്ങിയ പിന്നെ വാ അടക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് താൻ എന്തിനാ ഇങ്ങനെ തിളക്കുന്നത്? തന്റെ സുഹൃത്തിനെ നല്ല രീതിയിൽ പരിചരിക്കാന്ന് വെച്ചാ? നോ, അതെന്റെ സുഹൃത്തല്ല, എന്റെ ഭാര്യയാണ്, വൈഫ്. ശിവൻ, പ്ലീസ്, എനിക്കിനി ഇതൊന്നും സഹിക്കാൻ വയ്യ. ഈ നാടകവും അഭിനയവും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഐ ടോൾഡ് യു, റൈറ്റ്? ഐ ഡോണ്ട് നോ യു. ഓക്കേ, എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? അപ്പൊ തനിക്കിനി അറിഞ്ഞൂടാ? എനിക്കറിയില്ല. സത്യമായിട്ടും തനിക്ക് എന്നെ അറിഞ്ഞൂടെ? 25 ടൈംസ് കൂടെ പറയേണ്ടി വരുമോ? സാരല്ലല്ല, ഞാൻ ഓർമ്മിപ്പിച്ചോളാം. തന്റെ ഓർമ്മശക്തിക്ക് എന്തോ തകരാറുണ്ട്. അതൊക്കെ പയ്യെ ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്തായിരുന്നു അത്? വെള്ളം. ആ സോറി, തന്റെ ഭാഷയിൽ വാട്ടർ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ.
You will see what I can do. Get out. ശിവൻ ഞാൻ പറഞ്ഞു പറഞ്ഞു I say get out. എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു തവണ എന്നോടൊന്ന് Go out. ഞാൻ എന്തിനു പുറത്തു പോകണം? ഞാൻ തന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്തൊക്കെ നാടകം താൻ കളിക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. തനിക്കെന്നെ കൊണ്ട് മനസ്സിലാവുന്നില്ലല്ലേ? ശിവൻ ഒന്ന് പതുക്കെ പറയേ, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. പ്രശ്നം ശിവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തൽക്കാലം അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ കാത്തിരുന്നേ മതിയാകൂ. സോ ജസ്റ്റ് ശിവൻ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. പ്രശ്നം എന്താണെന്ന് അറിയില്ല എടുത്തി, പക്ഷെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ശിവൻ ഞങ്ങളെല്ലാവരെയും തിരിച്ചറിയുന്നു, ഞങ്ങളോട് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു, പക്ഷേ എടത്തിയോട് മാത്രം എങ്ങനെ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ശിവൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഉറപ്പ്, ഇതിന് പിന്നിൽ എന്തോ വലിയ കാര്യമുണ്ട്. അത് എടത്തി ചിലപ്പോ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ശിവന്റെ പാർഷ്യൽ മെമ്മറി നഷ്ടപ്പെടാനും ചാൻസസ് ഉണ്ടല്ലോ. ഐ മീൻ ദേർ ഇസ് എ പോസിബിലിറ്റി. ഇക്കാര്യം ഡോക്ടറിനോട് ഫോൺ ചെയ്യുക സംസാരിക്കുകയോ വേണ്ടെന്നല്ല എടത്തി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ശിവനെ ഡോക്ടറെ കാണിച്ചിരിക്കണം എന്നാണ്. അപ്പൊ ശിവൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യാണോ ഇല്ലയോ എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവന് പാർഷ്യൽ മെമ്മറി സംഭവിച്ചതായിരിക്കും. നീ പറയുന്നത് ശരിയാണ്. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ വിളിച്ചോളൂ. യു ഷുവർ റൈറ്റ്? ഡോക്ടർ, ശിവൻ സാർ അന്ന് എഗ്രിമെന്റ് ചെയ്ത ആ ഡീൽ ആകെ പ്രശ്നമായിരിക്കും. ഇപ്പൊ ആ പാർട്ടി ഡീലിൽ നിന്ന് പിന്മാറണം. അവരാ ബിൽഡിംഗിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ശിവൻ സാർ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഫോൺ വിളിച്ച് പറയണായിരിക്കും നല്ലത്. പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ. അത് ശരിയാ, താൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഓക്കെ, സാറിന് ഫോൺ ചെയ്യാം. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സാർ നിങ്ങൾ ശിവൻ സാർ എന്റെ മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തോളാം. പക്ഷേ ഈ പ്രോബ്ലം വളരെ വലുതാണ്. അല്ല, ഏതു വലിയ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ലേ? താഴെ എത്ര വലുതായാലും ശരി, തുറക്കുന്നത് ചെറിയ താക്കോൽ കൊണ്ടല്ലേ. ആൻഡ് ഐ എം ഷുവർ ഞാൻ ആ താക്കോൽ കണ്ടെത്തിയിരിക്കും. ഗിവ് മീ ദി ഡീറ്റെയിൽസ്. എന്നാലും സാർ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രോയ്സ് ആർ ലൈക്ക് മൈ ഫാമിലി ആൻഡ് ഫാമിലി കംസ് പ്രോഫിറ്റ്. സെലക്റ്റീവ് അംനീഷ്യ, അതെന്താണ്? അത് തന്നെ അടുത്ത് ഞാനും പറഞ്ഞതാ. ശിവന്റെ പാർഷ്യൽ മെമ്മറി ലോസ് ആയെന്നാണ് ഡോക്ടറിന്റെ അഭിപ്രായം. അതായത് എടത്തെയും കഴിഞ്ഞ ഒരു വർഷമായി ശിവന്റെ ലൈഫിൽ നടന്ന ഒരു കാര്യങ്ങളും അവന് ഓർമ്മയുണ്ടാവില്ല. അതാണ് സത്യം. കഴിഞ്ഞ ഒരു വർഷവും അതിനു മുൻപുള്ളതെല്ലാം അവന് ഓർമ്മയുണ്ട്, പക്ഷെ ഓർമ്മയില്ലാത്തത് എന്നെ മാത്രം. അപ്പൊ അതിനർത്ഥം ശിവൻ എന്നെ മനസ്സിലാകാഞ്ഞിട്ട് തന്നെയാ. അപ്പോ അതൊന്നും അഭിനയമായിരുന്നില്ല. ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു അടുപ്പവും ബന്ധവും എല്ലാം എല്ലാം ശിവൻ മറന്നു, സത്യമായിട്ടും മറന്നു. എന്റെ ശിവൻ അതൊക്കെ എങ്ങനെ മറക്കാനാകും? ഞങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ഞങ്ങളുടെ പരിഭവങ്ങൾ, എനിക്ക് തന്ന ഓരോ വാക്കും സത്യങ്ങളും എല്ലാം എല്ലാം ശിവന് മറക്കാൻ കഴിയും? അതൊന്നും ഒരിക്കലും സംഭവിക്കില്ലോ. എനിക്ക് ശിവനോടൊന്ന് സംസാരിക്കാം. എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് ചോദിക്കണം. ദയവായി ഇത് പോരുത്. എടത്തി സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്കിപ്പോ എടത്തിയുടെ അവസ്ഥ എന്താണെന്നും വിഷമം എന്താണെന്നും നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്.
ഐ അണ്ടർസ്റ്റാൻഡ് ശിവൻ ഇപ്പൊ എടുത്തി തിരിച്ചറിയുന്നേയില്ല. ഇല്ലോ, ശിവൻ എന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണ്. ഈ ലോകത്തെ എല്ലാരെയും വിഡ്ഢിയാക്കാൻ ശിവന് കഴിയും. എന്റെ അടുത്ത് അതൊന്നും നടക്കില്ല. ശിവനെ എനിക്ക് ശിവനേക്കാൾ നന്നായിട്ട് അറിയാമോ? തമ്മിൽ കാണാതെ എന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഇന്നെന്നെ കണ്ടിട്ടും മനസ്സിലായില്ലെന്ന് വെച്ചാ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇതിന്റെയൊക്കെ പിന്നിൽ വേറെന്തോ കാരണമുണ്ട്. അത് ശിവൻ നമ്മളിൽ നിന്ന് മുളിക്കുന്നുണ്ട്. ചിലപ്പോ പറയാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? പക്ഷെ ശിവന്റെ കണ്ണുകൾ, ശിവന്റെ കണ്ണുകൾ എന്നെ തിരിച്ചറിയാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാകും. ആ കണ്ണുകളിലെ പരിചിത ഭാവം തന്നെ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. പുറകിൽ ആരൊക്കെയോ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാ ശിവൻ എന്റെ മുൻപിൽ ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നത്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ശിവൻ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ശിവൻ എന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ നടന്ന കല്യാണം പോലും മറന്നതായി ഭാവിക്കാനും മാത്രം അങ്ങനെ എന്താണ് ശിവന്റെ പ്രശ്നം? ശിവൻ, ഒന്ന് പതുക്കെ പറയേ. ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. പ്രശ്നം ശിവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തൽക്കാലം അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ കാത്തിരുന്നേ മതിയാകൂ. സോ ജസ്റ്റ് ശിവൻ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ പുറകിലെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയോ? ഞാൻ അഭിനയിക്കുകയല്ല എന്നെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഞാൻ അവളെ മറന്നു എന്ന് അവൾ വിശ്വസിക്കണം. നീ പറഞ്ഞതുപോലെ നിന്നെ എന്റെ ഭാര്യയായിട്ട് ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അനിക എനിക്ക് അറിയില്ലെന്നും ഓർക്കില്ലെന്നും കാണിച്ചു. പക്ഷെ അവള് അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞാൻ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിനക്ക് എൻട്രി വേണമായിരുന്നു, ഞാൻ അത് ചെയ്തു തന്നു. Now I want my proof. ശിവൻ, ഒന്ന് പതുക്കെ പറയേ. ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. പ്രശ്നം പ്രോബ്ലം ആവേണ്ടതല്ല ആയി കഴിഞ്ഞു. And I want to solve it ASAP. I know that, but you have to wait. What do you mean you have to wait? I don't have the time to wait. You get that? ശിവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തൽക്കാലം അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ കാത്തിരുന്നേ മതിയാകൂ. സോ ജസ്റ്റ് വെയിറ്റ്. ഇതിൽ കൂടുതലായിട്ട് എനിക്കിപ്പോ ഒന്നും പറയാനില്ല. നമ്മുടെ ജീവിതത്തിലെ ചില മനോഹര മുഹൂർത്തങ്ങൾ. മനോഹര മുഹൂർത്തങ്ങൾ, മൈ ഫുഡ്.
എനിക്ക് നിന്നെ അറിയും കൂടില്ല. പിന്നെ എന്ത് മനോഹരം, എന്ത് ഓർമ്മകൾ എന്നാ പറയുന്നത്? അറിയില്ലല്ലേ. എങ്കിൽ ഈ ഫോട്ടോസ് എവിടുന്ന് വന്നതാ? പറയ ശിവൻ, ഇനി ഈ ഫോട്ടോസിലുള്ളത് താൻ അല്ലെന്ന് പോലും പറയാം. ആ ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണ്, പക്ഷെ അതൊക്കെ ഫോട്ടോഷോപ്പിൽ ആർക്ക് വേണം ചെയ്യാൻ പറ്റും? ഇതൊക്കെ നിന്റെ ഓരോ പ്ലാനാ. പ്രോബ്ലം എന്താ ശിവൻ, എന്നോട് തുറന്നു പറ. എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്ന, എന്തോ വലിയ കാര്യമുണ്ട്, അത് മാത്രം എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്ന കാര്യം എന്താന്ന് എന്നോട് പറയ ശിവൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് ഒന്നിച്ചെന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒന്നിച്ച് അതിനെ നേരിടുമെന്ന് തീരുമാനിച്ചതല്ലേ? എന്താ ശിവൻ, എത്ര പറഞ്ഞാലും നിനക്ക് എന്താ കാര്യം മനസ്സിലാവില്ലെന്നുണ്ടോ? I told you, okay? I told you, I don't know you, all right? ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ധന്യാണ്. She is my wife. And did you get that? So you get it? അതെങ്ങനെ സംഭവിക്കാനാ? എങ്ങനെ കരട ആയിരുന്നില്ല കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? എന്റെ കണ്ണ് നിറയുന്നത് സഹിക്കുന്നില്ലല്ലേ? തനിക്കിതൊന്നും പ്രശ്നമല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ സമയമില്ല. I don't have time for this, okay? തള്ളുപിള്ളേച്ചന്റെ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എപ്പോഴും ഇങ്ങനെ ചട്ടമ്പി പിള്ളേച്ചൻ അവന്റെ കാര്യമുണ്ടോ? എനിക്കിത് സഹിക്കാൻ വയ്യ. ഞാൻ അവസാനമായിട്ട് പറയണം, എന്നെ മേലാൽ ഇതുപോലത്തെ പേര് പറഞ്ഞ് വിളിക്കരുത്.